പഞ്ചായത്തിലെ ഐലറ ചാഴിക്കുളം റോഡിൽ കലങ്ങും റോഡും തകർച്ചയിലാകാൻ കാരണം കരാറുകാരന്റെ അനാസ്ഥയാണെന്ന് ആരോപണം. പാതയുടെ പുനർനിർമ്മാണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കുകയും ഒരു വർഷം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകുകയും ചെയ്തിരുന്നു. കരാറെടുത്ത ഐലറയിൽ തന്നെയുള്ള ശബരി കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനം പാതയുടെ നിർമ്മാണത്തിനായി മെറ്റൽ അടക്കമുള്ള സാധനങ്ങൾ ഇറക്കിയതൊഴിച്ചാൽ നാളിതുവരെ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. പാത പൂർണ്ണമായും തകർന്ന് നാട്ടുകാരുടെ നടുവൊടിയുകയാണിപ്പോൾ. മൊത്തം ഇല്ലാതെ വന്ന് എന്തോ ചെയ്യും, ആരും ഇത് നോക്കിയ കണിയില്ല, എന്തോ ചെയ്യും, ഞങ്ങളൊക്കെ എങ്ങനെ പോകും മക്കളെ, വണ്ടി വിളിക്കാൻ ഒന്നും ഒക്കത്തില്ല, എന്തെങ്കിലും ഒന്ന് നോക്കി കണ്ടിട്ട് ഞങ്ങൾക്കില്ല പോണ്ടായോ, ഞങ്ങൾ ചത്ത് ഇറക്കുക. എന്തോ ഇതിനോടൊപ്പമാണ് കനത്ത മഴയെ തുടർന്ന് റോഡും കലങ്ങും ഇടിഞ്ഞു താഴ്ന്നത്. ഐലറ LP UP സ്കൂളിലേക്കും നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ചാഴിക്കുളം അടക്കമുള്ള ഭാഗത്തേക്കും എത്താനുള്ള ഏകപാതയാണ് ഐലറ ചാഴിക്കുളം. മഴയെ തുടർന്ന് സ്കൂളുകൾക്ക് അവധിയായതിനാൽ പാതയുടെ തകർച്ചയിലൂടെ ഉണ്ടാകേണ്ട വലിയ അപകടം ഒഴിവായതായി നാട്ടുകാർ പറഞ്ഞു. കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ വാദംഗം വിഷ്ണു അടക്കമുള്ളവർ രംഗത്തെത്തി. നെഹ്റു പഞ്ചായത്തിന്റെ ഐലറ 8-ാം വാർഡ് ഐലറയിൽ നിന്നും ചാഴിക്കുളം നിരപ്പിലേക്ക് പോകുന്ന റോഡ് അല്ലെന്നുണ്ടെങ്കിൽ ഐലറയിൽ നിന്ന് വിളക്കുപാറയ്ക്ക് ഇറങ്ങാനുള്ള ഷോർട്ട് കട്ട് വഴി ഒരു വർഷക്കാലമായി ടെൻഡർ എടുത്തിട്ട് അത് പൂർത്തീകരിക്കാത്ത അവസ്ഥയാണ്. സഞ്ചാരയോഗ്യം വളരെ മോശകരമായ രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. 20 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡറും ഇട്ടേക്കെയാണ്. കുറച്ച് മെറ്റീരിയൽസും ഇറക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു നടപടിയും അല്ലെന്നുണ്ടെങ്കിൽ പണി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പലതവണ കോൺട്രാക്ടറെ കാണുകയും കോൺട്രാക്ടറോട് ഈ ആവശ്യം പറയുകയും പല വേദികളിലും കോൺട്രാക്ടറെ പോയി കണ്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ആ പണി തുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടില്ല. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഐലറ ചാഴിക്കുളം അല്ലെന്നുണ്ടെങ്കിൽ ഐലറ വിളക്കുപാറ ദർപ്പപ്പണ റോഡ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പോകുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന ഐലറ LP UP അടക്കമുള്ള 2 സ്കൂളുകൾ നിലനിൽക്കുന്ന റോഡ്, ഈ നിരവധി വിദ്യാർത്ഥികളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഒരു തരത്തിലും യാത്ര ചെയ്യാനോ ഇരുചക്ര വാഹനങ്ങൾക്കടക്കം പോലും പോകാൻ പറ്റാത്ത നിലയിലാണ് നമ്മുടെ ഐലറ വേലങ്കുഴി ഭാഗത്തുള്ള റോഡ് സ്ഥിതി ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ 6 മാസത്തിനകം പൂർത്തീകരിക്കണമെന്ന ചട്ടം നിലനിൽക്കെ ഒരു വർഷം കഴിയുമ്പോഴും നിർമ്മാണം ആരംഭിക്കുക പോലും ചെയ്യാത്ത കരാറുകാരനെതിരെ നടപടി വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അതേസമയം തകർന്ന പാതയിൽ പഞ്ചായത്ത് മരാമത്ത് റവന്യൂ വിഭാഗം അധികൃതർ സന്ദർശനം നടത്തി. വേഗത്തിൽ പാതയുടെ പുനർനിർമ്മാണം ആരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ചിന്നു വിനോദ് പറഞ്ഞു. ഐലറ ചാഴിക്കുളം റോഡിലെ വലതു ഭാഗം ഇന്നലത്തെ രാത്രിയിലെ മഴയിൽ ആ റോഡും കലങ്ങും ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥയും വലിയൊരു അപകടം ഭീതിയായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ റോഡിൽ കാണുന്നത്. അടിയന്തരമായി തന്നെ നമ്മുടെ വാർഡ് മെമ്പറും അടക്കം ഇവിടെ എത്തിച്ചേരുകയും ഇവിടുത്തെ പരിസരവാസികളും എല്ലാം ആ റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവാക്കുന്ന രീതിയിൽ അവിടെ അത് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ബ്ലോക്ക് AXCയും ബ്ലോക്ക് മെമ്പർ നമ്മുടെ പഞ്ചായത്തിലെ AE ഓവർസിയർ അടക്കം ഇവിടെ വന്ന് ഈ റോഡ് സന്ദർശിക്കുകയും അതിൻ്റെ എത്രയും പെട്ടെന്ന് ആ റോഡിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ എസ്റ്റിമേറ്റൊക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ പുനർനിർമ്മാണം അടിയന്തരമായി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ MLA യും സ്ഥലത്ത് ഇല്ലാത്തൊരു സാഹചര്യമാണ്. അവർ ഒരു അത്യാവശ്യ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും അവർ രണ്ടുപേരും ഇവിടെ എത്തും. അന്നേരം അവർ വരുന്നതിൻ്റെ ഇതിലും കൂടെ അവരുടെയും കൂടെയൊക്കെ ഒരു പിന്നെ നിലപാടിൽ നമുക്ക് ഈ റോഡ് അടിയന്തരമായി വരുന്ന 1-2 ദിവസത്തിനകം നമുക്കിത് പുനർ നിർമ്മിച്ച് നല്ല രീതിയിലുള്ളൊരു വാസയോഗ്യമാക്കുന്ന റോഡാക്കി മാറ്റണം. സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ ബിനു, വാർഡ് അംഗങ്ങളായ വിഷ്ണു, അനുരാജ് എന്നിവരും സ്ഥലത്ത് എത്തിയിരുന്നു. നാട്ടുവാർത്ത ഏരൂർ. ഗാലിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർക്കറ്റ് ജംഗ്ഷൻ കുളത്തൂപ്പുഴ.